നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നു. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. ജീവിതയാത്രയിൽ കൂടെയുണ്ട് തളരാതെ എന്നും താങ്ങിടുന്നു. മരുഭൂപ്രയാണത്തെ ചാടിടുവാൻ ഒരു നല്ല ദൈവം കൂടെയുണ്ട്. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഫെബ്രുവരി മാസം 5-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ മുമ്പോട്ടുള്ള വഴിയെ കാണിച്ചു തരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. പ്രാരംഭ വചനത്തിലേക്ക്, 91-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കുവാനായി ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നവരായി എത്ര പേർ ഈ പ്രഭാതത്തിൽ നന്ദി പറയും. ഒരു വാക്യത്തിലേക്കും കൂടെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഈ വചനത്തിന് പ്രഭാതത്തിൽ നന്ദി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതിനു വേണ്ടി നമുക്ക് മുമ്പിലായി വഴിയൊരുക്കിക്കൊണ്ട് കടന്നു പോകുന്ന ദൂതന്മാരുണ്ട്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ക്ഷീണിച്ചാണോ നിൽക്കുന്നത്? അതോ നിരാശയിലാണോ? എല്ലാ വഴികളും അടഞ്ഞ അനുഭവത്തിലാണോ? ഈ വചനത്തെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ വഴികളെ കാക്കേണ്ടതിനു വേണ്ടി ഇതാ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതന്മാരെ ആക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ ഒരു വാക്യം ഉറപ്പിക്കുകയാണ്. 103-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞാനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരെയുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. എന്നെ കേൾക്കുന്ന ഉത്തരവർ കരമുയർത്തിയിട്ടൊന്ന് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാണ്. ഇന്നും ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ഞാൻ വ്യക്തമായി കാണുന്നത് ദൈവം നമുക്ക് വേണ്ടി ദൂതന്മാരെ വഴി തുറക്കേണ്ടതിന് അയക്കുകയാണ്. എങ്കിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രിയരെ, ഇതൊരു വഴി ഒരുക്കുന്ന, വഴി തുറക്കുന്ന ദിവസമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കും. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങയുടെ ദൂതന്മാരെ അയച്ച് എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ വഴി തുറക്കാൻ പോകുന്നതിനായിട്ട് അത്ഭുതമായ സൗഖ്യത്തിലേക്ക്, അത്ഭുതമായ വിടുതലിലേക്ക് കൊണ്ടുവരുന്നതിനായി മാമി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും, ഈ ലിങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്താട്ടെ. അതേപോലെ ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ, സൂമിൽ എല്ലാ ദിവസവും നമ്മുടെ ആരാധന നടക്കും, നിങ്ങൾക്കും അതിനകത്തേക്ക് പങ്കെടുക്കാം. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.